ഭക്ഷ്യവിഭവങ്ങളിൽ അഴിമതി നടത്തുന്നവൻ ആരായാലും ഏത് കൊമ്പത്തെ ഉന്നതനായാലും വെറുതെ വിടാൻ പാടില്ല. കൽത്തുറങ്കിൽ അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഭക്ഷ്യമന്ത്രി തിലോത്തമന്റെ ഓഫീസിലെ അനധികൃത ഇടപെടലുകളെ കുറിച്ച് അന്വേഷണം നടത്താൻ പിണറായി സർക്കാർ തയ്യാറാവണം. നിരവധി ആക്ഷേപങ്ങളാണ് ഈ വകുപ്പിനെ ചുറ്റിപ്പറ്റി വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ശർക്കരയിൽ പോലും കൈയിട്ട് വാരുന്ന സ്ഥിതിയുമുണ്ടായി. കരാറുകാരെ മാത്രം ഇക്കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കമ്മീഷൻ സപ്ലൈകോ മുതൽ മന്ത്രി ഓഫീസ് വരെ എത്തിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കുക തന്നെ വേണം. ഇപ്പോൾ വിതരണം ചെയ്യുന്ന ശർക്കരയ്ക്ക് ഗുണമേന്മയില്ലെന്നും തൂക്കക്കുറവുണ്ടെന്നും CITU യൂണിയനും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ചെറുപയർ, പഞ്ചസാര, പരിപ്പ് എന്നിവ സപ്ലൈകോയിലെ ജീവനക്കാർ കൃത്യമായാണ് പാക്ക് ചെയ്യുന്നത്. എന്നാൽ ശർക്കര ടെൻഡർ എടുത്ത കമ്പനി തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കേണ്ട ക്വാളിറ്റി കൺട്രോളർമാരുടെ ഭാഗത്തും വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. വകുപ്പ് മന്ത്രിയുടെ വിശദീകരണമൊന്നും സപ്ലൈകോയുടെ കാര്യത്തിൽ വിശ്വാസയോഗ്യമല്ല. മന്ത്രി തിലോത്തമനിൽ സപ്ലൈകോ ജീവനക്കാർക്ക് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഈ സർക്കാർ വന്ന ശേഷം സപ്ലൈകോയിൽ മാത്രം മാറിയത് 7 MD മാരാണ്. എന്തിനായിരുന്നു ഈ സ്ഥലം മാറ്റങ്ങളെന്ന് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരിക. അഴിമതിയുടെ കൂടാരമാണിപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. ഉദ്യോഗസ്ഥർ മുതൽ മന്ത്രിയുടെ ഓഫീസ് വരെ നടത്തുന്ന ഇടപെടലുകൾ സംശയകരമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രി കാണിക്കുന്ന ജാഗ്രത മന്ത്രി തിലോത്തമൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു വമ്പൻ അഴിമതിക്കാണ് സപ്ലൈകോയിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. നെല്ല് സംഭരണത്തിൽ അഴിമതി ലക്ഷ്യമിട്ട് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കാനാണ് അണിയറ നീക്കം. വിവാദ അരിമിൽ വ്യവസായിയാണ് ഈ നീക്കത്തിനും ചുക്കാൻ പിടിക്കുന്നത്. 2018 പ്രളയത്തിൽ നശിച്ചുപോയ നെല്ലിന്റെയും അരിയുടെയും 50% ഇദ്ദേഹത്തിന്റെ മില്ലിൽ നിന്നുള്ളതാണ്. ഈ നശിച്ചുപോയ നെല്ലും അരിയും നീക്കം ചെയ്തതിൽ കോടികളുടെ അഴിമതി ആരോപണമാണ് ഉയർന്നിരുന്നത്. ഇതു സംബന്ധമായ വിജിലൻസ് അന്വേഷണം മുറുകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വേണ്ടപ്പെട്ടവനെ മില്ലുടമ സപ്ലൈകോയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് വിജിലൻസ് അന്വേഷണത്തെ അട്ടിമറിക്കാനാണെന്ന സംശയവും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് കൃഷിവകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ സാധാരണ ഡെപ്യൂട്ടേഷനിൽ പോകാറുണ്ട്. ഇപ്പോൾ നെല്ലു സംഭരണ ചുമതലയിലേക്ക് വരാൻ വീണ്ടും ശ്രമിക്കുന്ന കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥൻ 2013 മുതൽ 2016 വരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നെല്ല് സംഭരണത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്ത് കാലടി പെരുമ്പാവൂർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 7 മില്ലുകളുടെ ഉടമയെ ഇയാൾ വഴിവിട്ട് സഹായിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത് സംബന്ധമായ പരാതികളും ഉയർന്നിരുന്നു. പിന്നീട് ഡെപ്യൂട്ടേഷൻ നീട്ടിക്കൊടുക്കാതെ മന്ത്രി ഇടപെട്ട് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഈ ഉദ്യോഗസ്ഥൻ നിലവിൽ കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്. സാധാരണഗതിയിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് വരേണ്ടത് കൃഷി ഓഫീസർമാരാണ്. മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ വരാറില്ല. എന്നാൽ താരതമ്യേന താഴ്ന്ന ഈ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന പഴയ കൃഷി ഓഫീസർ വീണ്ടും വരാൻ ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് ഉന്നത തലത്തിൽ ഇടപെടലും നടക്കുന്നത്. ഇതിന് കുടപിടിക്കുന്നത് വകുപ്പ് മന്ത്രി തന്നെയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഇടപെടൽ വിവാദ അരിമിലുടമയുടെ പ്രേരണയിലാണെന്നാണ് സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥരും ഇപ്പോൾ സംശയിക്കുന്നത്.